ആദ്യത്തെ ഷോയിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് മനസ്സിലേക്ക് ഇടിച്ചു കയറിയ ഒരു കലാകാരിയാണ് രചന. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മറിമായം മറിമായം അതെ. അതിനുശേഷം പിന്നെ നമ്മുടെ മനസ്സിൽ പോയിട്ടില്ല, വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു. നായികയായിട്ടും സിനിമയിലും മറ്റ് കലയുടെ വിവിധ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ ഷൈനിങ് സ്റ്റാർ, ഓൾ ടൈം സൂപ്പർ ഷൈനിങ് സ്റ്റാർ. നമ്മള് നമുക്കിടയിലെ അല്ലെ, മനുഷ്യരിപ്പോ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ തുല്യത അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ, വലിയതും ചെറിയതും തുടങ്ങിയ വിഭജനങ്ങളും വ്യത്യാസങ്ങളും നമുക്കിടയിലുണ്ട്. മനുഷ്യർ ബോൺ ഡിഫറൻ്റ് ആണ്, എല്ലാവരും വ്യത്യസ്തരാണ്. എന്നാൽ കലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ ഒരു വരേണ്യ വിഭാഗത്തിൽ പെടുന്നതും നർമ്മം അവതരിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നവരുടെ പ്രതിഭ തന്നെ അതൊരു കലയാണ് എന്ന് തന്നെ അംഗീകരിക്കാൻ വലിയ പാടുള്ളൂ. ഇപ്പൊ കേരള സംഗീത നാടക അക്കാദമിയിൽ നർമ്മത്തെ ഹാസ്യത്തെയൊക്കെ ഒന്ന് പരിഗണിക്കണമെന്നൊക്കെ പറയുന്ന ചർച്ചകൾ നടക്കുന്നു, എങ്കിൽ പോലും അതിനെ അംഗീകരിക്കാൻ വലിയ പാടാണ്. അപ്പൊ പൊതുവെ ഈ ഒരു അംഗീകാരത്തിന്റെ വ്യത്യാസം കൊണ്ട് തന്നെ ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിക്കുന്നതിൽ പലരും നർമ്മത്തിന്റെ മേഖലയിൽ വരാൻ മടിക്കും. എന്റെ പരിചയത്തിൽ അങ്ങനെ ആദ്യം വന്നിട്ടുള്ള ഒരാൾ ദേവിയന്തനയാണ്. ദേവിയന്തന ഫസ്റ്റ് റാങ്കോടുകൂടി ക്ലാസിക്കൽ ഡാൻസ് പാസ്സായിട്ടുള്ള ഒരാളാണ്. ദേവി വന്നു, അതിനുശേഷം ആ മേഖലയിൽ നിന്ന് വന്ന മറ്റൊരാൾ രചനയാണ്. രചന, ഒരു പക്ഷേ ഈ ഒരു ഡിലമ, ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം, ഏതാണ് ഇങ്ങനെ വൈ പോലെ നിൽക്കുന്ന ഈ വഴിയിൽ ഏത് വഴി ഞാൻ പോകണമെന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു പോയിന്റിൽ ഒരു വലിയ കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്, തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് നർമ്മം ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്റെ കൂടെ ഞാൻ ആർജായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് ജയരാജൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു, അദ്ദേഹമാണ് തിരിച്ചറിഞ്ഞത്. കാരണം നമ്മൾ ആർജായിട്ട് വർക്ക് ചെയ്യുമ്പോ ഒപ്പം വർക്ക് ചെയ്യുന്നവർക്കല്ലേ കൂടുതൽ അറിയാം. അപ്പൊ അങ്ങനെ അദ്ദേഹം ആർജെന്ന് വെച്ചാൽ രചന ജോക്കി. അപ്പോ അദ്ദേഹം ആണ് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, അതിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് കോമഡി ഒന്നും എനിക്ക് ചെയ്യാനേ അറിയില്ല എന്ന് ജയരാജേട്ടൻ അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് അറിയാം, ചെയ്യാൻ അറിയാം എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ മറിമായത്തിലേക്ക് വന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവങ്ങളില് കലോത്സവങ്ങളില് മോണോ ആക്ട്, മിമിക്രി, കഥാപ്രസംഗം ഈ ഐറ്റംസിൽ പങ്കെടുത്ത ആളാണ്. ഒരു പക്ഷേ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊരു ഐറ്റം ഉണ്ടായിരുന്നു, അതിലും പങ്കെടുക്കാനാണ് എന്റെ അച്ഛനാ. അച്ഛനാണ് എല്ലാ ഉത്തരവാദിത്വം അച്ഛന് കൊടുത്തിരിക്കുകയാണ്. അച്ഛൻ എല്ലാത്തിനും കൊണ്ട് ചേർക്കും അല്ലേ, ഡാൻസ് പഠിക്കാനും എല്ലാത്തിനും കൊണ്ട് ചേർക്കും. മകള് പഠിക്കുവായിരുന്നോ ഇനീഷ്യലി? അല്ല, തിരിച്ചു വരായിരുന്നു. ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പഠിക്കാൻ, ഡാൻസ് ഒന്നും പഠിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം അരമണ്ഡലം ഇരിക്കണല്ലോ, അതുകൊണ്ട് തീരെ ഇഷ്ടമല്ല. തിരിച്ചു വരുമായിരുന്നു, അച്ഛൻ ഒരു വടി എടുത്ത് വീണ്ടും പറഞ്ഞുവിടുവായിരുന്നു. ഞാൻ സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് ആണ് പിഷു മിമിക്രിയില്. മിമിക്രി സ്റ്റേറ്റ് ഫസ്റ്റ് ആണ് നിൽക്കുന്നത്. അന്ന് ഞാന് മണിച്ചേട്ടന്റെ പാട്ടുകള് അക്ഷരശ്ലോക രൂപത്തില് അന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ജഗന്നാഥൻ സാറില്ലേ, അദ്ദേഹമായിരുന്നു ജഡ്ജ് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം എടുത്ത് പറഞ്ഞു അത് വളരെ പെൺകുട്ടികൾ അങ്ങനെ മെയിൽ വോയിസിൽ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നില്ലേ, അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കലാഭവൻ നൗഷാദ് മാഷിന്റെയും കലാഭവൻ സലീം അഡ്മിൻ സ്റ്റുഡന്റ് ആണ്. നൗഷാദ് മാഷ് എന്നൊക്കെ പറഞ്ഞ 10-20 വർഷമായിട്ട് എല്ലാ കൊല്ലവും ഒരുപാട് പിള്ളേരെ, പുള്ളിയുടെ പിള്ളേര് തമ്മിൽ ഫൈനലി 3 വരെയൊക്കെ ഒരു അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അതെ. അപ്പൊ മിമിക്രി, അത് കഴിഞ്ഞ് അഭിനയം, അത് കഴിഞ്ഞ് നായിക, വീണ്ടും ഇപ്പം ക്ലാസിക്കൽ ഡാൻസിൽ വീണ്ടും ചെയ്യുന്നു. ഇതിനിടയിൽ അധ്യാപികയായിട്ട് എത്ര നാളുണ്ടായിരുന്നു? ഞാനൊരു 4.5 വർഷം സ്കൂളില് പഠിപ്പിച്ചു. ഇംഗ്ലീഷ് ആയിരുന്നു വിഷയം. ഞാൻ ബി എഡ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചിങ് എന്ന് പറയുന്നത്, വല്ലാതെ ഇഷ്ടമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ മറിമായത്തിലേക്ക് ഓഫർ വന്നിട്ട് മാറിയത്. സ്ട്രിക്ട് ടീച്ചർ ആയിരുന്നു? അല്ല, എന്നെ കണ്ടോ തോന്നുന്നു. അങ്ങനെയല്ല, സ്നേഹവും സ്ട്രിക്ട്നെസ്സും തമ്മിലുള്ള ഒരു അങ്ങനെയാന്നാ കുട്ടികള് പറയണ. ഇപ്പോഴും കാണുമ്പോ അവർക്കൊക്കെ സന്തോഷ. അപ്പൊ നമുക്കറിയാൻ പറ്റില്ലോ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത ടീച്ചർ. ഏതെങ്കിലും പിള്ളേർ വലിയ നിലയിലെത്തിയോ? ആ പിന്നെ കൊറേ പേര്, അവരൊക്കെ ഇപ്പൊ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും കലാകാരന്മാരും ഒക്കെ ആയിട്ട്. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയാണ് വേൾഡ് ലെവലില് ചെസ്സിന് വിൻ ചെയ്ത നിഹാൽ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി. ഹീസ് എ ചെസ് ചാമ്പ്യൻ, മോസ്റ്റ് ഓഫ് യു വുഡ് ബി നോയിങ് ഹിം. പിന്നെ അതുപോലെ ഒരു പെയിന്റർ ആയിട്ട് അനുജത്ത് എന്റെ പേര്. അങ്ങനെ കുറെ കുട്ടികൾ. 4 വർഷം ടീച്ചർ, 10 വർഷം കല. വയസ്സാണോ? അല്ല, ഞാൻ ഇത് പഠിപ്പിച്ച പിള്ളേര് ഡോക്ടർ ആയി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് എത്തിയില്ലേ?
എങ്ങനെ റാങ്ക് മേടിച്ചു എന്നൊക്കെ ആ ഒരു ലെവൽ പഠിപ്പിച്ചവരൊക്കെ ഡോക്ടറെ റിട്ടയർ ആ പറയുന്നു ഒരാള് പഠിപ്പിച്ച ആള്. ഇപ്പൊ തന്നെ പറയട്ടെ, ഈ മേക്ക് ഓവർ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. ഇത് ഞാന് എല്ലാ കൊല്ലം മുടി വെട്ടും. ഓരോരോ സ്റ്റൈലിലാ മുടി വെട്ട. മുടി വെട്ടുന്നത് ക്യാൻസർ പേഷ്യൻസിന് ഡൊണേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും എല്ലാ കൊല്ലം അങ്ങനെയാ. അത് കുറെ പേര് പറയുന്നുണ്ട് എവിടെയാ കൊടുക്കണ്ടേന്ന്. നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ലെങ്കിൽ കുറെ തട്ടിപ്പും നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയുന്ന ഒരു ജെനുവിനായിട്ടുള്ള ഒരു